ലെമൂറിയൻ ആർട്ടിസ്റ്റ് കളക്റ്റീവ് 2017 രൂപം കണ്ട ഒരു കലാകൂട്ടായ്മയാണ്. എങ്ങനെ ഇൻഡിവിജ്വലായി കല ചെയ്യാം എന്നതിനേക്കാൾ ഉപരിയായിട്ട് എങ്ങനെ ഗ്രൂപ്പായിട്ട് ഒരു ഒരു കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ഒരു ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് എങ്ങനെ ആർട്ടിനെ പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളൊരു ചിന്തയാണ് ശരിക്കും നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് തന്നെ എത്തിച്ചത്. സംഗീതവും ഇതിനൊരു കാരണമായിട്ടുണ്ട് ഇങ്ങനൊരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിൽ. ഹായ്, ഞാൻ അനുരാജ്. ഹലോ, ഞാൻ വിഷ്ണു. നമസ്കാരം, ഞാൻ രാജേഷ് എം ആർ. ഹലോ, ഞാൻ സനീഷ്. വണക്കം നണ്പുകളെ, ഞാൻ അനുരാഗ് കേശവൻ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആർട്ടിസ്റ്റ് ബ്യൂട്ടിഫുൾ ഷോ വിത്ത് ലെമൂറിയൻ ആർട്ടിസ്റ്റ് കളക്റ്റീവ്. എല്ലാ കൂട്ടായ്മകളിലും ഉള്ള പോലെ തന്നെ ഒരേ തരത്തിലുള്ള ചിന്തകൾ, വീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ ഇവയെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇത്രയും വരെ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ ലെമൂറിയനിലേക്ക് തന്നെ എത്തിച്ചത് തന്നെ. ഞങ്ങളുടെ ചർച്ചകളിൽ സാമൂഹികവും സാംസ്കാരികപരമായിട്ട്, രാഷ്ട്രീയപരമായിട്ട്, ചരിത്രപരമായിട്ടുള്ളത്, കല, സിനിമ, മ്യൂസിക്, കായികപരമായിട്ട് അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അതിന്മേൽ പ്രവർത്തിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു കളക്റ്റീവ് രൂപപ്പെടുന്നതിൻ്റെ കളക്റ്റീവ് പേര് തന്നെ രൂപപ്പെടുന്നതന്നെ എല്ലാവർക്കും കല ചെയ്യാം അല്ലെങ്കിൽ എല്ലാവരെയും കല എത്തണം, എല്ലാവർക്കും കല ചെയ്യാനൊരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലാണ് ഈ ഒരു കളക്റ്റീവ് ഉദ്ദേശിക്കുന്നത് തന്നെ. ഈ ലെമൂറിയനിൽ ഇപ്പോൾ നിലവിൽ 6 മെമ്പേഴ്സാണ് ആക്റ്റീവായിട്ടുള്ളത്. പക്ഷേ ആർക്ക് വേണമെങ്കിലും, അല്ലെങ്കിൽ കല പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, കലയെ, നിങ്ങളുടെ കലയെ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്ക് വേണമെങ്കിലും നമ്മളുമായി കൊളാബറേറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാവുന്നതാണെന്നാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതിലേക്ക് അഡീഷൻ ഉണ്ടാവണം ശരിക്കും പറഞ്ഞാൽ. ആൾക്കാരെത്തണം, കലയെ പ്രോത്സാഹിപ്പിക്കുന്നവർ, കല ആസ്വദിക്കുന്നവർ, കല ജനങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതിലേക്ക് നമുക്കൊന്നിച്ച് പ്രയത്നിക്കാമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും കലാ പശ്ചാത്തലത്തിൽ നിന്നല്ല വരുന്നത്. കലയോടുള്ള അഭിരുചി ഉള്ളതുകൊണ്ട് ചെറുപ്പം മുതൽക്കേ തന്നെ ഡ്രോയിങ്ങുകൾ ചെയ്യുകയും പെയിൻറ്റിങ്ങുകൾ ചെയ്യുകയും കളിമണ്ണ് ഉപയോഗിച്ച് ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ ചെയ്യുകയും പിന്നീട് ഇതിനെ ഒരു പ്രൊഫഷണൽ സമീപത്തോടുകൂടി കാണണമെന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഫൈൻ ആർട്സ് കോളേജിൽ പഠിക്കാൻ വരുന്നതും ഡിഗ്രി എടുക്കുന്നതും പിന്നീട് ഇതിൻ്റെ മാസ്റ്റർ ഡിഗ്രി ചെയ്യുന്നതും. ആർട്ടിനെ ഒരു കരിയറാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ് പിന്നീട് ഫ്രീലാൻസായിട്ട് ഇതിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു കൂട്ടായ്മയായിട്ട് എല്ലാവരും വർക്ക് ചെയ്യാൻ ഒരുമിച്ചിറങ്ങുന്നത്. ലെമൂറിയൻ ആർട്ടിസ്റ്റ് കളക്റ്റീവ് ഒരു വൈഡ് വെറൈറ്റി ഓഫ് ആർട്ട് പ്രാക്ടീസസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ഞങ്ങൾ ചെയ്യുന്നത് പെയിൻറ്റിങ്, സ്കൾപ്ചേഴ്സ്, പിന്നെ ഡിജിറ്റൽ ആർട്ട് വർക്ക്സ് ഒക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ്ങിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ, പെയിൻറ്റിങ്ങുകൾ തന്നെ പല മീഡിയങ്ങളിൽ പല സബ്ജക്ട് മാറ്ററുകൾ സംസാരിക്കുന്ന പെയിൻറ്റിങ്ങുകളാണ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ സ്പെസിഫിക്കലി പറയുകയാണെങ്കിൽ വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ, ചാർക്കോൾ, ഗ്രാഫൈറ്റ്, അങ്ങനെ അത് ഒരു ഡിമാൻഡിനനുസരിച്ച്, ഇല്ലെങ്കിൽ ഒരു ഒരു വർക്കിൻ്റെ ഡിമാൻഡിനനുസരിച്ച് ഹൗ ഡീറ്റെയിൽഡ് ഇറ്റ് വുഡ് ബി, എത്ര ഡീറ്റെയിൽഡ് ആവണം, അത് എന്ത് സബ്ജക്ട് മാറ്ററുകൾ സംസാരിക്കണം എന്നുള്ളതെല്ലാം. പിന്നെ പിന്നെ ചെയ്യുന്നത് സ്കൾപ്ചറുകളാണ്. വി ഡു എ വൈഡ് വെറൈറ്റി ഓഫ് സ്കൾപ്ചേഴ്സ് ആസ് വെൽ, 3-dimensional സ്കൾപ്ചേഴ്സ് വിച്ച് ക്യാൻ ബി ഫിഗറേറ്റീവ് ആൻഡ് ഡെക്കറേറ്റീവ് ഇൻ ഓൾ ഇൻ വിത്ത് പോപ്പുലർ മീഡിയംസ് that is available, which is metal, or can be in cement or clay. ലെമൂറിയൻസിൻ്റെ ഇതുവരെയുള്ള വർക്കുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ പൊതുവേ ചെയ്തു വന്നുകൊണ്ടിരുന്നത് പബ്ലിക്കായിട്ടുള്ള മ്യൂറൽസ് പ്രോജക്റ്റുകൾ, ശില്പങ്ങൾ, പിന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള വർക്കുകൾ, അഡ്വർടൈസ്മെൻ്റ്, ഇങ്ങനെയുള്ള പല മേഖലകളായിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് വർക്കുകൾ എടുത്തു പറയുകയാണെങ്കിൽ, അതിലൊന്ന് ആലപ്പുഴയിൽ രാമങ്കരിയിൽ കർഷക സമരത്തിൻ്റെ 100-ാം ദിനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വർക്ക് ചെയ്തു. അതായത് അത് കേരളത്തിലുള്ള കലാകാരന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ച് ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വർക്കായിരുന്നു. അപ്പം എല്ലാവരും ക്യാൻവാസിലായിരുന്നു, എല്ലാവർക്കും ക്യാൻവാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ. അവിടുന്ന് നമ്മൾ ഒരു ക്യാൻവാസ് ചൂസ് ചെയ്യാതെ ആ പബ്ലിക്കായിട്ട് തന്നെയുള്ള ഒരു സ്പേസ്, അവിടുത്തെ ഒരു വാള് തിരഞ്ഞെടുത്തിട്ട് അവിടെ ഒരു മ്യൂറല് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ആ മ്യൂറൽ എന്താണെന്ന് പറഞ്ഞാൽ, കുറച്ച് സ്ത്രീകൾ, അതായത് വളരെ ലോക്കലായിട്ടുള്ള അവിടുത്തെ തന്നെ സ്ത്രീകളുടെ രൂപം,
അവർ നടത്തുന്ന ഒരു ഡയലോഗാണ്. അപ്പം ഡയലോഗ് എന്ന് വെച്ചാൽ കർഷക സമരത്തെ കുറിച്ച് അവർക്ക് അവർ വാർത്തകളിലൂടെയും മറ്റും കേട്ടുള്ള അവരുടെ അറിവും അവരുടെ ആശങ്കയൊക്കെ അവർ ചർച്ച ചെയ്യുന്ന രീതിയിൽ ഒരു സംഭാഷണമാണ് ആ മ്യൂറലിലൂടെ ഞങ്ങൾ ചെയ്തിരുന്നത്. അപ്പം അത് അങ്ങനൊരു പബ്ലിക് സ്പേസിൽ പ്രത്യേകിച്ച് സ്ത്രീ കഥാപാത്രങ്ങൾ വരുമ്പം അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നീടുള്ള ഒരു വർക്ക് എന്ന് പറഞ്ഞത് പന്തളത്ത് ഒരു ഗ്രൗണ്ട്, കുട്ടികൾക്കുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ട് അത് നവീകരിച്ച് മിനി സ്റ്റേഡിയം എന്ന രീതിയിൽ അവർ അവർക്ക് പുതുതായിട്ട് അത് പണി ചെയ്ത് കൊടുത്തു. അപ്പം അവിടെ ഒരു വലിയൊരു ഗോളുണ്ടായിരുന്നു. സമകാലീന ഫുട്ബോളിലെ വളരെ അധികായകനായ ഒരു പ്ലെയറാണ് ലെവൻഡോസ്കി, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ലെവൻഡോസ്കിയുടെ ഒരു വലിയ പോർട്രേറ്റ് നമ്മളവിടെ ചെയ്തു. അത് പോർട്രേറ്റ് മാത്രമല്ല അതിൽ ഒരു ടൈപ്പോഗ്രാഫിയും കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു വർക്കാണ്. പിന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് വേ മുംബൈ എന്ന് പറയുന്ന ഒരു മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് തമിഴ്നാട്ടിൽ അതിൻ്റെ ആർട്ട് പ്രോജക്റ്റുകളൊക്കെ നമ്മൾക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വർക്കുകളാണ് റീസെൻ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗംഗൈകൊണ്ടന് ശങ്കർ നഗർ അങ്ങനെ അവിടെ രണ്ടും സ്കൂളുകളിൽ നമ്മുടെ വാൾ മ്യൂറൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരെണ്ണം റീസെൻ്റ്ലി ഓൺ ഗോയിങ് ആണ്. പിന്നെ അതിൻ്റെ ഒരു ഇടവേളയിലാണ് നമ്മൾ ഈ മ്യൂറൽ ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ മതിലിന് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ കാണാം, ഈ മതിൽ ഇവിടെ ഒരു ഇതിൻ്റെ നടുക്കൂടെ ഒരു വെടവും ഒരു സൈഡിലേക്ക് ചരിഞ്ഞൊക്കെ ആയിരിക്കുന്നത്. കാരണം ഇവിടെ വെള്ളം പൊങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വെള്ളം പൊങ്ങി ഇതിൻ്റെ അടിയിൽ മണ്ണൊക്കെ ഒലിച്ച് പോയിട്ടുണ്ട്. വെള്ളം മാത്രം പൊങ്ങുകയല്ല, കൂടാതെ ഇവിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പൊട്ടി ഇതിലിങ്ങനെ ഒഴുകി ഈ വെള്ളം ഇതിൻ്റെ അടിയിലെ മണ്ണൊക്കെ ഒലിച്ച് പോയി. അങ്ങനെയാണ് ഈ മതിലിൻ്റെ ഒരു ഇങ്ങനൊരു ഫോം വന്നത്. അപ്പം ഇത് തന്നെ ഈ മതിലിൻ്റെ ഒരു ഫോം തന്നെ ഒരു ഒരു ഉയർന്ന ഒരു തട്ടിനെ, ഒരു ചരിഞ്ഞ ഒരു താഴ്ന്ന ഒരു തട്ടിനെ അങ്ങനെ നമുക്ക് തോന്നി. അപ്പം പിന്നെ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ചിന്തകളൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി, ചർച്ചകളൊക്കെ നടത്തി. എപ്പോഴും ആ ചർച്ചകളിൽ വരുന്നൊരു വിഷയമാണ് സമൂഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പം സമൂഹം നിലനിൽക്കുന്നത് പല തട്ടുകളായിട്ടാണെന്നും ആ തട്ടുകളിലുള്ള ജീവിതങ്ങൾ പലവിധമാണെന്നും അത് ചരിത്രപരമായി രൂപപ്പെട്ട ഒരു സംഗതിയാണെന്നുള്ള പല അറിവുകൾ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചിന്തകളിൽ നിന്നൊക്കെയാണ് ഇവിടെ എന്ത് വരയ്ക്കാമെന്നുള്ള ഒരു ആശയം വന്നത്. അതായത് ഒരു ക്ലാസ് ഡിഫറൻസ് ഈ ഒരു പ്രതലത്തിൽ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ആയിരുന്നു ഞങ്ങൾ പിന്നെ നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ചർച്ചകളിലൂടെ മുന്നോട്ട് പോയി. അങ്ങനെയാണ് അതിനുവേണ്ടി ഞങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ ഒരു തീൻമേശ, ഒരു ഡൈനിങ് ടേബിൾ, അതിൽ ആൾക്കാർ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഡൈനിങ് ടേബിൾ, അതിൽ നടക്കുന്ന ഒരു കോൺവെർസേഷൻ എന്ന രീതിയിലാണ് ഞങ്ങൾ ഇതിനെ പ്ലാൻ ചെയ്തത്. അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ക്യാരക്ടേഴ്സിനെ ആഡ് ചെയ്തു. അപ്പോൾ ആ ക്യാരക്ടേഴ്സിലൂടെയാണ് ഞങ്ങൾ ഈ സോഷ്യൽ ഹയറാർക്കി റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിച്ചത്. പിന്നെ മൂന്നാമതായിട്ട് ഒരു കഥാപാത്രം വരുന്നുണ്ട്, ഇതിൻ്റെ നടുക്കൊരു സ്ത്രീ കഥാപാത്രമുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ഞങ്ങൾ പല രീതിയിൽ ഉള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായി. ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു വുമണിനെ കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ നാല് കൈയും ആ കയ്യിൽ ഓരോ കയ്യിലും ഓരോ ഒബ്ജക്ട്സ് കൊടുത്തത്. അപ്പോൾ അതിൽ കാണാം, നിങ്ങൾ നോക്കിയാൽ കാണാം, ഒരു കയ്യിലൊരു ചിലമ്പുള്ള, ആ ചിലമ്പ് എന്ന് പറയുന്നത് കണ്ണകിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ചിന്തയിൽ നിന്നാണ് അങ്ങനെ ഒരു ചിലമ്പും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമേജാണത്. അപ്പം അതിനെ അങ്ങനെ ഉൾപ്പെടുത്തിയത് പിന്നീട് തീൻമേശയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഭയങ്കര രസകരമായിട്ട് പിന്നീട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഭക്ഷണം കഴിക്കുകയോ അല്ല ഇവർ, ഭക്ഷണത്തിനുപരിയായിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഒരു ഉണ്ടായിട്ടുള്ള ഓർമ്മകളും ചിന്തകളും ഞങ്ങളുടെ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ഞങ്ങൾക്ക് സമൂഹത്തോട് പറയാനുള്ള കാര്യങ്ങളും ഒക്കെയാണ്, ഞങ്ങളുടെ പഠനങ്ങളും കൂടിയാണിത്. അതായത് മനുഷ്യൻ്റെ ഒരു എവല്യൂഷനിൽ ഉണ്ടായിട്ടുള്ള പല പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളിലും അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള ഇമേജുകളും മറ്റുമൊക്കെയാണ് ഈ തീൻമേശയിൽ വന്നിട്ടുള്ളത്. ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമുള്ള ഇമേജുകളല്ല, ഒരു കാലഘട്ടത്തിൽ നിന്നും വരുന്ന ഇമേജുകളല്ല, പല കാലഘട്ടങ്ങളിൽ നിന്നും പല വിഷയവുമായിട്ട് ബന്ധപ്പെട്ടും പല സാഹചര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയും തിരഞ്ഞെടുത്ത ഇമേജുകളാണ്. അപ്പോൾ ഇതൊക്കെ ഒരു തീൻമേശയിൽ വരുമ്പം ഇതുണ്ടാക്കുന്ന ഇവർ തമ്മിൽ ഒരു ഡയലോഗുകൾ അതിനകത്ത് നടക്കുന്നുണ്ട്.
ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള സാമ്യങ്ങളുണ്ട്, ഇവർ തമ്മിൽ ഉണ്ടാകുന്ന കഥകളുണ്ട്, വൈരുദ്ധ്യങ്ങളുണ്ട്. ഒരു അങ്ങനെ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ വന്നത്. ബേസിക്കലി ഒരു സോഷ്യൽ ഹയറാർക്കി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ അസമത്വമാണ് ഇതിൽ ഞങ്ങൾ വരയ്ക്കാൻ ശ്രമിച്ചത്. ഈ വർക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഈ സൂര്യകാന്തി പൂക്കളാണ്. വാൻഗോഗിൻ്റെ സൂര്യകാന്തി പൂക്കളുടെ ഒരു റിസംബ്ലൻസ് എനിക്കിനകത്ത് അനുഭവപ്പെടുന്നുണ്ട്. കൊമേഴ്ഷ്യൽ വർക്കുകളും പേഴ്സണൽ വർക്കുകളും നമ്മൾ ഒരുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കാറുള്ളതാണ്. കാരണം കൊമേഴ്ഷ്യൽ വർക്കിൽ എപ്പോഴും വേണ്ടത് ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പേഴ്സണൽ വർക്കിൻ്റെ സ്വാധീനം ഉണ്ടാവണമെന്നുള്ളതാണ്. കാരണം പേഴ്സണൽ വർക്കിൽ അങ്ങനെ ലിമിറ്റേഷൻസ് ഒരിക്കലും നമുക്കില്ല. നമുക്ക് വളരെ ഫ്രീഡത്തോടെ വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ശരിക്കും അത് അങ്ങനെ ഒരു വർക്ക് ചെയ്ത് അങ്ങനെ ഒരു പോളിഷ്ഡ് ആയെങ്കിൽ മാത്രമേ നമുക്കൊരു കൊമേഴ്ഷ്യൽ വർക്കിനെ അനായാസം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികൾ തന്നെയാണ്. അതേപോലെ കേരളത്തിനകത്തും പുറത്തുമായിട്ട് നിരവധി വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ഇന്ത്യക്ക് വെളിയിൽ നമ്മൾക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ സാധ്യതയെ പ്രയോജനപ്പെടുത്തുക എന്ന് തന്നെയാണ് പറയാനുള്ളത്.